നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില നല്ല പ്രസ്താവനകൾ കേൾക്കുമ്പോൾ രാജ്യസ്നേഹം തുളുമ്പും. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 20-ാം വാർഷികാഘോഷത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. ചൈനയോട് ഒട്ടും വളച്ചുകെട്ടില്ലാതെ ഇന്ത്യ നയം വ്യക്തമാക്കി, പച്ചക്കെങ്ങ് പറഞ്ഞു. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടക്കുന്ന SCO സമ്മേളനത്തിന്റെ ഭാഗമായി ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറയാനുള്ളത് പച്ചയ്ക്ക് പറഞ്ഞു, അതും മുഖത്തു നോക്കി. ചൈനയും ഇന്ത്യയുമായി സഹവർത്തിത്വത്തിന്റെ പാതയിൽ നീങ്ങണമെന്നാണ് ചൈന പറഞ്ഞു വെച്ചത്. ബന്ധം ഊഷ്മളമാക്കണം. ജയശങ്കറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: കിഴക്കൻ ലഡാക്കിൽ നിന്നുള്ള ചൈനയുടെ സേന പിന്മാറിയാൽ മാത്രമേ സമാധാനവും ശാന്തിയും കൈവരിക്കാൻ കഴിയൂ. ഇതാണ് മൊത്തത്തിലുള്ള ബന്ധത്തിനു പിന്നിലെ അടിത്തറ. ഇന്ത്യയുടെ മറുപടി ശക്തമായിരുന്നു: നിയന്ത്രണ രേഖയിൽ നിന്ന് ചൈനീസ് പട്ടാളക്കാർ പിൻവാങ്ങിയാൽ മാത്രമേ മേഖലയിൽ സമാധാനം പുലരൂ. തുടർന്ന് സേനാ പിന്മാറ്റം സംബന്ധിച്ച ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ചൈനയും പാകിസ്ഥാനും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെ 8 രാഷ്ട്രങ്ങൾ ചേർന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 20-ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സുപ്രധാന ആഗോള ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ത്യ. നേരത്തെ ഈ ഫോറത്തെ ഓൺലൈനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പുതിയ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയിരുന്നു. ഏഷ്യൻ മേഖലയിൽ യുവാക്കൾക്ക് ഭാവി പുലരണമെങ്കിൽ, ഏഷ്യയിലാകെ സുരക്ഷിതത്വവും പരസ്പര വിശ്വാസവും പുലരണമെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ വളർന്നു വരുന്ന മത മൗലികവൽക്കരണത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ഇതേ ആശയത്തോട് SCO പൂർണ്ണമായി യോജിച്ചു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചില എതിർ ശബ്ദങ്ങൾ ഉയർത്തിയത് പാകിസ്ഥാൻ തന്നെ. 2020 സെപ്റ്റംബർ 15 നടന്ന SCO സമ്മേളനത്തിൽ അന്ന് മുഖമടച്ച് പാകിസ്ഥാന് നേർക്ക് നമ്മൾ കൊടുത്തതാണ്. അന്ന് SCO മീറ്റിംഗ് കൂടുമ്പോൾ പാക് പ്രതിനിധി ഇന്ത്യയുടെ പ്രദേശങ്ങൾ പാകിസ്ഥാന്റേതാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു മാപ്പ് യോഗത്തിൽ ഉപയോഗിച്ചു. ഇതേ തുടർന്ന് അന്ന് ഇന്ത്യയുടെ പ്രതിനിധിയായി യോഗത്തിൽ പങ്കെടുത്തിരുന്ന അജിത് ഡോവൽ പൊട്ടിത്തെറിച്ച് ഇറങ്ങിപ്പോയി. ഇന്ത്യയുടെ നീക്കം അന്ന് അംഗരാജ്യങ്ങളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. SCO രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗമായിരുന്നു വേദി. അജിത് ഡോവലിന്റെ ഈ നീക്കം പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു. മേഖലയുടെ സുരക്ഷയായിരുന്നു അജണ്ട. റഷ്യയാണ് അന്ന് അധ്യക്ഷത വഹിച്ചത്. യോഗത്തിൽ പാകിസ്ഥാൻ പ്രതിനിധി ഡോക്ടർ മൊയ്ദ് യൂസഫ് എത്തിച്ച ഭൂപടം കണ്ടപ്പോൾ അജിത് ഡോവൽ എതിർപ്പ് രേഖപ്പെടുത്തി. എന്നാൽ മാപ്പ് നീക്കം ചെയ്യാൻ പാകിസ്ഥാൻ പക്ഷം വിസമ്മതിച്ചപ്പോൾ അംഗരാജ്യങ്ങൾക്ക് മുന്നിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അജിത് ഡോവൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പാകിസ്ഥാന്റെ പ്രകോപനമാണ് അന്ന് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമെന്ന് ഇന്ത്യ മുഖത്തടിച്ച് പറഞ്ഞിരുന്നു. സമാന അനുഭവമാണ് ഇപ്പോൾ ചൈനയ്ക്കും നേരിടേണ്ടി വന്നത്. പക്ഷേ ചൈന ഇന്ത്യയുടെ വഴിക്ക് വന്നു എന്ന് മാത്രം. ഇന്ത്യയുടെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു. ഏഷ്യയിലെ സുപ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അതിനാൽ തന്നെ അതിർത്തി വിഷയത്തിൽ സുതാര്യത അനിവാര്യമാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പാലിക്കേണ്ട മര്യാദകൾ ചൈന ഇനിയും പാലിക്കപ്പെടുന്നതായി കാണുന്നില്ല. ഇവിടെ മാതൃകാപരമായ ഒരു നടപടിയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതെന്ന് ജയശങ്കർ പറഞ്ഞു. സ്വന്തം കണ്ണിലൂടെ മാത്രമാകണം ചൈന ഇന്ത്യയെ നോക്കേണ്ടത്. മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരാക്കരുത്. ഇരു രാജ്യങ്ങൾക്കും അത് നല്ലതല്ല. ഏഷ്യൻ സഹോദര്യത്തിന് ഇന്ത്യ ചൈന ബന്ധം ഒരു മാതൃകയായി മാറണമെന്നും ജയശങ്കർ പറഞ്ഞു. ചൈനയ്ക്കിട്ട് പാകിസ്ഥാനെ വെച്ച് തക്കതായി ഒന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ ചൈനയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ കൃത്യതയോടെ ഉള്ളതായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ കണ്ണിലൂടെ ഇന്ത്യയെ നോക്കിക്കാണില്ല എന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ചർച്ചയിൽ ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളോട് വിയോജിപ്പില്ല എന്ന ചൈനയുടെ വിദേശകാര്യ വക്താവ് സാവോ ലിയാന്റെ പ്രസ്താവന കൂടുതൽ ഇന്ത്യക്ക് അനുകൂലമായി മാറി. ജൂലൈ 14 SCO സമ്മേളനത്തിന്റെ ഭാഗമായി ജയശങ്കറും വാങ്യിയുമായി നടന്ന ആദ്യ ചർച്ച.
അതിനുശേഷം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടായി എന്നും ജയശങ്കർ വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് 5-ന് ഇന്ത്യയും ചൈനയും തമ്മിൽ പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് തീരങ്ങളിലായി പട്ടാളക്കാരെ വിന്യസിച്ച് ഏറ്റുമുട്ടലുണ്ടായത്. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും ഗോഗ്ര പ്രദേശത്തു നിന്ന് പട്ടാളക്കാരെയും വാഹനങ്ങളെയും പിൻവലിച്ചിരുന്നു. 2021 ഫെബ്രുവരിയിൽ പാങ്കോങ് തടാകത്തിന്റെ വടക്ക് തെക്ക് കരകളിൽ നിന്നും ഇരു രാജ്യങ്ങളും സൈന്യത്തെയും വാഹനങ്ങളെയും ഒക്കെ പിൻവലിച്ചിരുന്നു. ഇപ്പോഴും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇരു രാജ്യങ്ങളുടെയും 50,000 മുതൽ 60,000 വരെ സൈനികർ നിലകൊള്ളുന്നുണ്ട്. അവർ നിയന്ത്രണ രേഖയിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രമേ ആ പ്രദേശത്ത് സമാധാനം പുലരൂ എന്ന ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചു വരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.